ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നത് നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങളുടെ അടുത്ത് നാം ഈ പേര് നേരിട്ട് കണ്ടിട്ടുമുണ്ടാകും. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയാവുന്നത് നമ്മുടെ മണ്ണിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുമൊക്കെ പഠനങ്ങൾ നടത്തുകയും അതൊക്കെ രാജ്യത്തിനായും രാജ്യത്തിലെ ജനങ്ങൾക്കായും സംരക്ഷിക്കുക എന്നതാണ്. അപ്രകാരം ചരിത്രപ്രധാനമായ നിർമ്മിതികളെയും സ്ഥലങ്ങളെയും സംരക്ഷിക്കുക എന്ന വലിയ കർത്തവ്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ നിർണായക ഘടകമായി നിൽക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കും ഒരു ചരിത്രം കാണുമല്ലോ. ഇന്നത്തെ വീഡിയോയിലൂടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. സത്യത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് രാജ്യകാലത്താണ്. 1861 ASI രൂപീകൃതമാവുന്നത്. സ്വാഭാവികമായും സംരക്ഷണവും പഠനങ്ങൾക്കും അപ്പുറം മറ്റ് ചില ആവശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇത്തരമൊരു നടപടിയെടുത്തതെന്ന് നിസ്സംശയം പറയാമല്ലോ. ASI രൂപീകരിച്ചത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം തന്നെയാണ് ASIയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയത്. 1861 എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായക കാലവും കൂടിയാണല്ലോ. കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനിപ്പുറം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടേറ്റെടുക്കുന്ന കാലഘട്ടമാണല്ലോ ഇത്. അത്തരത്തിലുള്ളൊരു മാറുന്ന കാലഘട്ടത്തിൽ ഇവിടെ ആദ്യത്തെ വൈസ്രോയായിരുന്നത് ലോർഡ് കാനിങ് ആണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വവും പല രീതിയിലുള്ള നടപടികളുമാണ് ഭരണമാറ്റം എളുപ്പത്തിൽ പൂർത്തീകരിക്കാനായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് അപ്രകാരം ASI രൂപീകരിക്കപ്പെടുന്നത്. ASIയുടെ ലക്ഷ്യമായി പറയുന്നത് ഇന്ത്യൻ മേഖലകളിലെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക എന്നതാണ്. സ്വാഭാവികമായും ഇതിനൊരു മറുവശം കൂടി കാണുമല്ലോ. അഥവാ ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ആ കാലത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം തുടങ്ങി ഇന്ത്യയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിലൂടെ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയും അപ്രകാരം ഇന്ത്യയിലെ ഭരണം കെട്ടുറപ്പോടെ നടത്താൻ പറ്റും എന്നതുമാണ്. അപ്രകാരം ആ കാല ASI നടത്തിയ പഠനങ്ങളിലൂടെയാണ് പല രീതിയിലുള്ള ചരിത്രവും നമുക്ക് ലഭ്യമായതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ASI എന്നത് രണ്ട് തരം മേഖലകളെ ശക്തിപ്പെടുത്തി. ഒന്ന്, ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ചരിത്ര സ്മാരകങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിനായി കാര്യക്ഷമമായ നടപടികൾ ASI കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ മേഖലകളിലെ ബ്രിട്ടീഷ് ഭരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ASI കാരണമായി. സത്യത്തിൽ ആ കാല ASI എന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും അതിലൂടെ ആ മേഖലയിലെ ഭരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഇത്തരം നടപടികൾ ബ്രിട്ടീഷിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായല്ല ഉണ്ടായത്. വളരെ പണ്ട് തന്നെ 1784 ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാധീനമുറപ്പിച്ച ബംഗാൾ മേഖലകളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിച്ചിരുന്നു. അന്നത് രൂപീകരിച്ചത് വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്നത് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി ഉണ്ടായിരുന്നത് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും സംസ്കൃതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിക്കുക എന്നതായിരുന്നു. പിന്നീട് 1829 കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ അറിവുള്ളവരെ പല പല പദ്ധതികൾക്കായി നിയോഗിക്കുകയുണ്ടായി. പ്രധാനമായും ഇന്ത്യൻ മേഖലകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ, മതപുസ്തകങ്ങൾ, നിയമസംഹിതകൾ തുടങ്ങിയവയൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നതായിരുന്നു ബ്രിട്ടീഷ് ഉദ്ദേശിച്ചത്. ഈ നടപടികളിലൂടെയും അവർക്ക് മേഖലകളെപ്പറ്റിയും അവിടുത്തെ ജനങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുന്നതിന് സഹായകമായി മാറി എന്ന് പറയാം. അത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടവയിൽ ആദ്യകാലത്തേതിൽ പ്രധാനപ്പെട്ടത് ഭഗവത്ഗീത, ദ ലോസ് ഓഫ് ഗന്ദൂസ്, മുസ്ലിം ലോ തുടങ്ങി ഒട്ടനവധി പുസ്തകങ്ങൾ വരും. ഇപ്രകാരം ബ്രിട്ടീഷ് ഭരണത്തിനുള്ള വഴികൾ തേടുന്ന ഒരു സിസ്റ്റമായി ASI തുടങ്ങിയെങ്കിലും മറുവശത്ത് അത് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കുന്നതിന് വലിയ രീതിയിലുള്ള നടപടികൾ എടുത്തു എന്നുകൂടി പറയാവുന്നതാണ്. അപ്രകാരം സ്വാതന്ത്ര്യത്തിനിപ്പുറം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മാറുകയും ഇന്ത്യയുടെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിലും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിലും നിർണായക സാന്നിധ്യമായി ASI നിലകൊള്ളുകയും ചെയ്യുന്നു.